Hello dear friends and students. Artificial intelligence series il prolog enna programming language ne kurichana innu nammal discuss cheyyunnathu. Pala programming languages galu namukku pariyayamaanu. C, C++, 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 Java ingane vyathyasthamaya programming languages galu nammal padichittundu. അതിൽ നിന്നും പ്രോലോഗിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോലോഗ് ഒരു ലോജിക്കൽ കമ്പ്യൂട്ടേഷൻ ഉപയോഗിക്കാവുന്ന ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് പ്രോഗ്രാമിംഗ് ഇൻ ലോജിക് എന്നാണ്. അതിൻ്റെ ചുരുക്കമായിട്ടാണ് പ്രോലോഗ് എന്ന് വിളിക്കുക. ഇത് 1970s അലൻ കോൾമറർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വിദഗ്ധനാണ് ഡെവലപ്പ് ചെയ്തത്. ഇത് ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷൻ്റെ ലോജിക്കിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ പൊതുവായിട്ട് വിളിക്കുന്നത് ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നോളജ് ബേസ് ആദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷമാണ് ആ പ്രോഗ്രാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഈ ടൈപ്പ് പ്രോഗ്രാമിനെ ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് വിളിക്കുക. അതായത് ഈ പ്രോഗ്രാം മറ്റ് പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ സിംബോളിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. കൂടുതലും നോൺ ന്യൂമറിക് കമ്പ്യൂട്ടേഷൻസിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു പ്രോലോഗ് പ്രോഗ്രാം എഴുതുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ നോളജ് ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡേറ്റ ബേസ്. നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ്, ആ ഒബ്ജക്ട്സ് മറ്റ് ഒബ്ജക്ട്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ റിലേഷൻസ്, അതുപോലെ ആ ഒബ്ജക്റ്റുകളെ തമ്മിൽ ഘടിപ്പിക്കുന്ന റൂൾസ് അല്ലെങ്കിൽ മറ്റ് ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കൃത്യമായ നോളജ് ബേസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ നോളജ് ബേസിനെ ആശ്രയിച്ചു കൊണ്ടാണ് പ്രോലോഗ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക. പ്രധാനമായിട്ടും പ്രോലോഗിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു നോളജ് ബേസ് ഈ പ്രോഗ്രാമിലേക്ക് കൊടുക്കുന്നു. ആ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് നമ്മൾ പുതിയ റിലേഷൻസോ അല്ലെങ്കിൽ പുതിയ കൺക്ലൂഷൻസോ ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻസും അവയുടെ പ്രോപ്പർട്ടീസും അതിൽ അപ്ലൈ ചെയ്യാവുന്ന റൂൾസ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ഇതൊക്കെ ചേർത്തുകൊണ്ടൊരു നോളജ് ബേസ് ആദ്യം നമ്മൾ പ്രോലോഗിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനെ അധികരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് അതിന് പറയുന്നത് ക്വറീസ് നമ്മൾ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിലേഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ രണ്ട് മൂന്ന് വ്യക്തികളെ സംബന്ധിക്കുന്ന ഒരു കുറച്ച് സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലോസസ് നമുക്ക് വേണേൽ വിളിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം ലോജിക്കൽ രീതിയിൽ പറയുകയാണെങ്കിൽ പ്രെഡിക്കേറ്റ്സ് എന്ന് വേണേൽ പറയാം. ടോം ഈസ് ദ പേരൻറ്റ് ഓഫ് ജോ, ബോബ് എന്ന് പറയുന്നത് ഒരു പ്രെഡിക്കേറ്റാണ്. അതുപോലെ ജോ ഈസ് എ മെയിൽ, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫുൾ സെൻറ്റൻസ്, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ് വരും ആൻസേഴ്സ് വരുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിന് അതിൻ്റെ ട്രൂത്ത് വാല്യൂ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇപ്പോൾ ടോം ഈസ് ദ പേരൻറ്റ് ഓഫ് ബോബ് എന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. ജോ ഈസ് എ മെയിൽ എന്നുള്ളത് ശരിയോ തെറ്റോ, ഈ രണ്ട് സ്റ്റേറ്റ്സ് മാത്രം വരാൻ സാധ്യതയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ്സ് എന്ന് പറയുക. അപ്പോൾ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം പ്രെഡിക്കേറ്റുകളാണ്. ഇത്തരത്തിലുള്ള പ്രെഡിക്കേറ്റുകൾ ആണ് നമ്മൾ പ്രോഗ്രാമിങ്ങിനായിട്ട് പ്രോലോഗിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രെഡിക്കേറ്റുകൾ ഉൾപ്പെടുന്ന ക്ലോസസ് എന്ന് വേണേൽ വിളിക്കാം. അതിനെ നമ്മൾ പ്രെഡിക്കേറ്റുകളെ എഴുതി കഴിയുമ്പോൾ ക്ലോസസ് ആയി മാറും. ആ ക്ലോസസിനെയാണ് നമ്മൾ നോളജ് ബേസ് ആയിട്ട് നൽകുക. ഈ നോളജ് ബേസിനെ
ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വറീസ് കൊടുക്കാനും ആ നോളജ് ബേസിൽ നിന്നും സെർച്ച് ചെയ്തിട്ട് പ്രോലോഗ് പ്രോഗ്രാം അതിന് കൃത്യമായ ഉത്തരങ്ങൾ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനാവശ്യമായ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യും. ഇതാണ് പ്രോലോഗിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് രീതി. അപ്പോൾ ഇത് പ്രോഗ്രാം ചെയ്ത് നമ്മൾ കഴിയുമ്പോഴേക്കും നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പ്രോലോഗ് പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പ്രോലോഗിൽ നമ്മൾ ഫാക്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നത് ക്ലോസസ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രെഡിക്കേറ്റുകളെ ക്ലോസസ് ആക്കുന്നത് പേരൻ്റ് ടോം കോമ ബോബ് ഫുൾ സ്റ്റോപ്പ് എന്നാണ്. അപ്പോൾ ഈ ഒരു ക്ലോസ് എഴുതി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ടോം, ഈ ഒരു പ്രെഡിക്കേറ്റ് നമ്മൾ കാണുന്നു, പേരൻ്റ് ഓപ്പൺ പാരന്തസിസ് ടോം കോമ ബോബ് ക്ലോസ് പാരന്തസിസ് ഫുൾ സ്റ്റോപ്പ്. ഇതിൻ്റെ അർത്ഥം ടോം ഈസ് ദ പേരൻ്റ് ഓഫ് ബോബ് എന്നാണ്. അതുപോലെ തന്നെ മെയിൽ ഓപ്പൺ പാരന്തസിസ് ജോ ക്ലോസ് പാരന്തസിസ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ജോ ഈസ് എ മെയിൽ എന്നാണ്. അതുപോലെ സൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ബിൽ എന്നാണ് ഈ ഒരു ക്ലോസിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലോസസ് ആയിട്ടാണ് നമ്മൾ പ്രോലോഗ് പ്രോഗ്രാമിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇതൊരു റിലേഷനാണ്, പേരൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടോമിനെയും ബോബിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷനാണ്. ഇങ്ങനെ ഇൻബിൽറ്റായിട്ട് പ്രോലോഗിൽ കുറേ റിലേഷൻസ് ഉണ്ട്. ഇതൊക്കെ പ്രോലോഗിന് മനസ്സിലാകുന്ന റിലേഷൻസാണ്. പേരൻ്റ് മെയിൽ, സിസ്റ്റർ ഫീമെയിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിലേഷൻസൊക്കെ പ്രോലോഗിന് അതിൻ്റെ ബിൽറ്റിനായിട്ട് നമുക്ക് കുറേ ഫങ്ഷൻസായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഫങ്ഷൻസ് കൂടാതെ ഇത് നമ്മൾ വിളിക്കുന്ന കോൺസ്റ്റൻസ് എന്നാണ് വിളിക്കുക. ഇത് ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിങ്ങിനുമായി ബന്ധപ്പെട്ട വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണ്, അതുകൊണ്ട് അവയെ നമ്മൾ കോൺസ്റ്റൻസ് എന്ന് വിളിക്കും. ഇത് സാധാരണ രീതിയിൽ ലോവർ കേസ് ലെറ്റേഴ്സായിട്ടാണ് കാണിക്കുക. അപ്പം ഒരു പ്രെഡിക്കേറ്റിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന ഭാഗത്തെയാണ്, അത് പാരന്തസിസിനുള്ളിലായിട്ടാണ് അല്ലെങ്കിൽ ബ്രാക്കറ്റിനുള്ളിലായിട്ടാണ് നമ്മൾ കാണിക്കുക. കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഒരു ക്ലോസ് അവസാനിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് തന്നെയായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ക്ലോസസ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആർഗ്യുമെൻ്റ് ഓഫ് എ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ എപ്പോഴും ഒബ്ജക്ട്സ്, കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം. ഉദാഹരണമായിട്ട് ടോം, ആൻ എന്നൊക്കെ പറയുന്നത് പ്രത്യേക വ്യക്തികളാണ്. അപ്പം അവയെ നമ്മൾ കോൺസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ പറയുക. അതല്ലാതെ ചിലപ്പോൾ ജനറൽ ഒബ്ജക്ട്സ് ആയിട്ടും വരാം. ഉദാഹരണമായിട്ട് ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ, ഇത് വേരിയബിൾസ് ആയിട്ടാണ് നമ്മൾ പ്രോലോഗിൽ കണക്കാക്കുന്നത്. സ്മോൾ കേസ് അല്ല, ക്യാപിറ്റൽ കേസ് എക്സും വൈയും ഒക്കെ അത് വേരിയബിൾസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻസിനെ ആറ്റം എന്നാണ് വിളിക്കുന്നത്. അതേസമയം ജനറൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ഇതിൻ്റെ പേര് എക്സ് വൈ എന്നുള്ളത് എക്സ് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ എക്സ് ആരുടെ പേർക്ക് പകരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ടോമിന് പകരം എക്സ് വേണേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആനിന് പകരം എക്സ് വേണേ ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വറി, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രോലോഗിലേക്ക് കൊടുക്കുമ്പോൾ ആ ആൻസർ കിട്ടത്തക്ക വിധത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു വേരിയബിളായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ക്യാപിറ്റൽ എക്സ് ഉപയോഗിച്ചിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ വേണം ഇത്തരത്തിലുള്ള വേരിയബിൾസിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ജനറൽ ഒബ്ജക്ട്സ് എന്നാണ് ഇതിനെ വിളിക്കുക. അവയെ നമ്മൾ വേരിയബിൾസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വേരിയബിൾസ് ആണെങ്കിൽ അത് എപ്പോഴും അപ്പർ കേസ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പർ കേസ് ലെറ്റേഴ്സിലായിരിക്കണം. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്, പ്രധാനമായിട്ടും കണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണ്. പ്രോലോഗ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകൾ, പ്രോലോഗ് ഒരു സിംബോളിക് ലാംഗ്വേജ് ആണ്, നോൺ ന്യൂമറിക് കാൽക്കുലേഷൻസിനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യം നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യണം. നോളജ് ബേസ് എപ്പോഴും ക്ലോസസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. നോളജ് ബേസിനെ കൊടുത്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് വാലിഡായിട്ടുള്ള ഇൻഫറൻസസ് അതിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.